ഗവൺമെന്റ് സ്കൂൾ പേരന്റ്സ് ഫോറത്തിന്റെ പ്രഥമ യോഗം തൊടുപുഴ APJ അബ്ദുൾ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജോയിസ് ജോർജ് MP യോഗം ഉദ്ഘാടനം ചെയ്തു. റോഷി അഗസ്റ്റിൻ MLA ജനപ്രതിനിധി അവാർഡ് വിതരണം ചെയ്തു. ഡോക്ടർ സി രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഫോറം പ്രസിഡന്റ് സനിൽ ബാബു അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിനോ ജോസ്, CK ലതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് സർക്കാർ കോളേജുകളിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ പൊതുവിദ്യാലയങ്ങളിൽ മാത്രമേ കോളേജ് വിദ്യാലയകാലത്ത് ഞാൻ പഠിച്ചിട്ടുള്ളൂ. പൊതുവിദ്യാലയങ്ങളിൽ മാത്രം പഠിച്ചിട്ടുള്ളതാണ്. അത് കോളേജിലൊക്കെ പോയപ്പോൾ TET കോളേജുകളിൽ കൂടി പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ പൊതുവിദ്യാലയത്തിന്റെ പ്രസക്തി അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളുകൾ, ഞാൻ ഇവിടെ തയ്യാറാക്കിയ സ്വാഗത പ്രസംഗങ്ങൾ തയ്യാറാക്കിയ നോട്ട് വായിച്ചതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും അവസാനം അതിൽ പറഞ്ഞിട്ടുള്ളതാണ്, മറ്റ് പൊതുവിദ്യാലയങ്ങൾ ഇപ്പോൾ രണ്ടു തരത്തിലുണ്ട്, ഗവൺമെന്റ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും. എയ്ഡഡ് സ്കൂളുകൾക്ക് ഒരു മാനേജ്മെന്റ് സംവിധാനമുണ്ട്. പൊതുവിദ്യാലയങ്ങൾക്ക് ഒരു മാനേജ്മെന്റ് സംവിധാനമുണ്ടെങ്കിൽ പോലും മറ്റതുപോലെ അത്രത്തോളം സുശക്തമായി ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സ്കൂളുകളിൽ കുറച്ചുകൂടി നല്ല ഇടപെടലുകൾ ആവശ്യമുണ്ട് എന്നാണ് സ്വാഗത പ്രസംഗങ്ങളിലൂടെ സൂചിപ്പിച്ചത്. അതിന് അകത്ത് കുറച്ച് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 1985 പത്താം ക്ലാസ് പരീക്ഷ എഴുതിയാണ് 86 അന്ന് മുതൽ ഇങ്ങോട്ട് വന്ന പൊതുവിദ്യാലയത്തിലെ അന്നത്തെ പൊതുവിദ്യാലയങ്ങളും ഗവൺമെന്റ് സ്കൂളുകളും ഇന്നത്തെ ഗവൺമെന്റ് സ്കൂളുകളും തമ്മിലുള്ള മാറ്റം പരിശോധിച്ചാൽ ഒന്ന് മനസ്സിലാകുന്നത്, അതി മാതാപിതാക്കൾക്ക് അതോടൊപ്പം വിദ്യാലയ PTA വിദ്യാലയം നടത്തിപ്പിലുള്ള താല്പര്യം, അതോടൊപ്പം അധ്യാപകരും കൂടെ കൈ കൂട്ടിച്ചേർന്നപ്പോഴാണ് ഗവൺമെന്റ് അധ്യാപക സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് സ്കൂളുകൾ നന്നായി വന്നത്.